മെഷീൻ മോഡേൺ ടെക്നോളജിയുടേതാകണം. അതാണ് ഞാൻ മഹീന്ദ്ര എർത്ത് മാസ്റ്റർ തന്നെ വാങ്ങിയത്. മഹീന്ദ്ര കമ്പനിക്ക് എഞ്ചിനീയറിംഗ് രംഗത്ത് വർഷങ്ങളുടെ പരിചയമുണ്ട്. വണ്ടികൾ ഉണ്ടാക്കുന്നു, ട്രാക്ടർ ഉണ്ടാക്കുന്നു, എല്ലാം തന്നെ കരുത്തും ബലവുമുള്ളവ. അതല്ലേ മഹീന്ദ്ര എർത്ത് മാസ്റ്റർ നല്ലൊരു ഫാന്റാസ്റ്റിക് മെഷീൻ ആയത്. ഒരു മിനിറ്റ് രാധികേ, ആ മഹീന്ദ്ര എർത്ത് മാസ്റ്ററിന്റെ ഫോൾഡർ കൊണ്ടുവാ. ആ ഇതാ കൊണ്ടുവരുന്നു. ആ ഇതാ നോക്കൂ. ഇത് കൊള്ളാം. മെഷീൻ നന്നായിരിക്കുന്നു, നല്ല സ്റ്റൈലിഷ് തന്നെ. പക്ഷേ പണിക്കെങ്ങനെയാ വിജയ? ബിൽഡിംഗ് പണിയോ മണ്ണുകോരലോ എന്തുമാകട്ടെ, ഈ മെഷീൻ വെണ്ണ കോരുന്നത് പോലെ പണിയെടുക്കും. അതെയോ? പക്ഷെ ഇത്രയും മോഡേൺ മെഷീൻ നമ്മുടെ ഓപ്പറേറ്റേഴ്സ് എങ്ങനെ ഉപയോഗിക്കും? അവരെല്ലാറ്റിനും കൈമലർത്തില്ലേ? ഇംഗ്ലീഷ് അറിയില്ലെന്നും പറയും. അല്ലല്ലല്ല, അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്തായി ഒന്നും മഹേന്ദ്ര എർത്ത് മാസ്റ്റർ ഇല്ല തന്നെ. ഒരു മിനിറ്റ്, മെഷീനിൽ നിന്നുള്ള മെസ്സേജാ. ഡീസലിന്റെ ലെവൽ കുറഞ്ഞു ഇത്രേ, 2 മിനിറ്റിനകം ഓപ്പറേറ്ററുടെ ഫോൺ വരും. കണ്ടോ, ഫോൺ അടിച്ചു. ആ ജോയ്, ഡീസൽ നിറച്ചോ? വരൂ വിജയ, സൈറ്റിൽ പോയി എന്റെ മെഷീൻ ഒന്ന് കാണാം. ആയിക്കോട്ടെ. നോക്ക് വിജയ, ഇതെന്റെ മെഷീൻ നമ്പറാ. ഞാൻ മിസ്ഡ് കോൾ ചെയ്തു, SMS വന്നു കഴിഞ്ഞു. മെഷീൻ എത്ര മണിക്കൂർ ഓടി, ഡീസൽ ലെവൽ എന്താണ്, മെഷീൻ എത്ര കിലോമീറ്റർ ഓടി, ഡീസലിന്റെ ഓരോ പൈസയുടെയും കണക്ക് കിട്ടും. ഇതെന്താ? ഓ, വേറൊരു മെഷീന്റെ SMS. എയർ ഫിൽട്ടർ ചോക്കപ്പായി വണ്ടി നിന്നിരിക്കുന്നു. ഞാൻ ഓപ്പറേറ്ററിക്ക് ഫോൺ ചെയ്യട്ടെ. ദയവായി ശ്രദ്ധിക്കുക, എയർ ഫിൽട്ടർ ചോക്കായിരിക്കുന്നു. ആ വേണു, എന്താ വണ്ടി നിന്നോ? ആ സർ, എയർ ഫിൽട്ടർ ചോക്കപ്പായെന്ന് വാർണിംഗ് വന്നു. ഞാനിത് ക്ലീൻ ചെയ്തോണ്ടിരിക്കുക. വേഗം വേണം, പണിയൊന്നും മുടങ്ങരുത്. ആ രാജാ, തന്റെ ഓപ്പറേറ്റർ സമർത്ഥനാണല്ലോ. ഈ മെഷീനാണ് ഓപ്പറേറ്റർ സമർത്ഥനാക്കുന്നത്. മെഷീൻ ഓപ്പറേറ്റർ അറിയിച്ചു എയർ ഫിൽട്ടർ ചോക്കായി എന്ന്. ഇതുപോലെ എന്ത് പ്രോബ്ലം ഉണ്ടായാലും പണി മുടങ്ങും മുമ്പേ ഈ മെഷീൻ ഓപ്പറേറ്റർക്ക് അയാളുടെ ഭാഷയിൽ വാർണിംഗ് കൊടുക്കും. മെഷീൻ ഇന്റലിജന്റ് അല്ലേ? ശരിയാണ്, ശരിക്കും അത്ഭുതം തന്നെ. വരൂ വിജയ, ഇതാ കണ്ടോ നമ്മുടെ എർത്ത് മാസ്റ്റർ. കൊള്ളാം മാഷെ, കൊള്ളാം. മെഷീൻ ഷൈൻ ചെയ്യണ്ടല്ലോ, ഒരുങ്ങി നിൽക്കണ കല്യാണ പെണ്ണ പോലെ. അതെ വിജയ, ഇതിന്റെ ഒരു നല്ല ഗുണം, മെഷീനിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാൽ ഒരു മെസ്സേജ് ഡയറക്റ്റ് ആയി കമ്പനിക്കും പോകും. കമ്പനിയുടെ ആൾ ഉടൻ നിങ്ങൾക്ക് ഫോൺ ചെയ്യും. ഇതാണ് റിമോട്ട് കെയർ. നിങ്ങൾ വീട്ടിലോ ഓഫീസിലോ എവിടെയും ആകട്ടെ, മെഷീൻ ഏതെങ്കിലും റിമോട്ട് ലൊക്കേഷനിലാണെങ്കിൽ പോലും എല്ലാ വിവരവും കിട്ടുന്നു. ഞാൻ കരുതിയത് ഒരു മെഷീൻ കൊണ്ടേ ഞാൻ ടെൻഷനിലാണ്. നമ്മുടെ രാജൻ 3 മെഷീൻ വെച്ചിട്ട് സുഖമായി വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്നു. കൊള്ളാം. ശരിക്കും പറഞ്ഞാൽ വിജയ, ഈ മെഷീൻ കൊണ്ട് എനിക്ക് നല്ല ലാഭമുണ്ട്. എന്റെ പഴയ മെഷീൻ 3 കൊല്ലത്തിന് ശേഷം ലാഭം തന്നപ്പോൾ ആദ്യ വർഷം തന്നെ ഈ എർത്ത് മാസ്റ്റർ എന്റെ ചെലവെല്ലാം കവർ ചെയ്തു. അതുകൊണ്ട് 2ാം വർഷം ഞാൻ 2ാമത്തെയും 3ാമത്തെയും മെഷീൻ വാങ്ങിച്ചു. അപ്പോ ഡീസൽ ചെലവ് എങ്ങനെയാ? അതും ഒരു അതിശയാണ്. ഇതിലുള്ളത് മഹീന്ദ്ര ഡൈടെക് എഞ്ചിനാണ്. കുറഞ്ഞ RPM-ൽ, അതായത് 1450 RPM-ലും ഓടിക്കാനാകും. ഇതിന്റെ എഞ്ചിൻ ചെറുതാണെങ്കിലും നല്ല ശക്തിയുള്ളതാണ്. കാരണം ഇതിൽ ശക്തമായ ടർബോ ചാർജർ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് കുറഞ്ഞ ഡീസൽ കൊണ്ട് ഒരാനയുടെ ജോലി ചെയ്യും. കുറച്ച് ഡീസൽ കൊണ്ട് ഒരാനയുടെ ജോലിയോ? ആ വാ, ഞാൻ കാണിച്ചു തരാം. ഇത് ബനാന ബൂം ഡിസൈനാണ്. മറ്റു മെഷീനുകളെക്കാൾ ഇതിന്റെ കൈനീളം കൂടുതലാണ്. ഈ ബക്കറ്റ് കണ്ടോ, ഇതിൽ കല്ലും മണ്ണും കൂടുതൽ കൊള്ളുന്നു. അതിനു പുറമെ ഈ മെഷീനിൽ ഹൈഡ്രോളിക് സിസ്റ്റമാണുള്ളത്. അതുകൊണ്ട് ബൂം, ഡിപ്പർ, ബക്കറ്റ് ഇവയെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. വെണ്ണ പോലെ ജോലി ചെയ്യും ഈ മെഷീൻ. ഓഹോ, അപ്പൊ ജോലിക്ക് നല്ല സ്പീഡായിരിക്കും അല്ലേ? ഇപ്പോഴാ നിനക്ക് പിടികിട്ടിയത്. കൂടുതൽ ജോലി ഉറപ്പ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ മഹീന്ദ്ര ഡൈടെക് എഞ്ചിനാണെന്ന്.
അതുകൊണ്ട് ഒരു കൊല്ലം ഒരു മെഷീനിൽ ചുരുങ്ങിയത് 50,000 രൂപ ലാഭിക്കാൻ കഴിയും. അതും ഡീസൽ ചെലവിൽ മാത്രം. രാജാ, ഈ മെഷീൻ ഒരു സേവിംഗ് ബാങ്ക് തന്നെയാണല്ലോ. വിജയ, നീ കണക്കുകൂട്ട്. എനിക്ക് ചുരുങ്ങിയത് 50,000 രൂപ മിച്ചം കിട്ടുന്നു ഡീസലിൽ മാത്രം. അതിനു പുറമെ മെയിന്റനൻസ് ചെലവും കുറവാണ്. അതെങ്ങനെയാ? നിന്റെ മെഷീനിൽ ഹൈഡ്രോളിക് ഓയിൽ ടാങ്കിന്റെ കപ്പാസിറ്റി എത്രയാ? 85 ലിറ്റർ. എന്റെ എർത്ത് മാസ്റ്ററിന്റെ ഹൈഡ്രോളിക് ഓയിൽ ടാങ്കിന്റെ കപ്പാസിറ്റി 65 ലിറ്റർ ആണ്. 65 ലിറ്ററോ? അതിന്റെ അർത്ഥം അടിക്കടി മാറ്റേണ്ടി വരും അല്ലേ? അല്ല, 2000 മണിക്കൂറിന് ശേഷം മാറ്റിയാൽ മതി. 2000 മണിക്കൂറോ? നിങ്ങളുടെ മെഷീനിൽ 1600 മണിക്കൂറിൽ മാറ്റേണ്ടി വരുന്നു. അത് ശരിയാ. ഇത് കൂടാതെ ഫിൽട്ടർ മുതലായവയ്ക്കെല്ലാം ചെലവ് വേറെയും. ഇപ്പോൾ എനിക്ക് പിടികിട്ടി രണ്ടാം വർഷം രണ്ട് മെഷീനുകൾ എങ്ങനെ വാങ്ങാനായി എന്ന്. കൊള്ളാം രാജ, സമ്മതിച്ചിരിക്കുന്നു. ഇനിയുമുണ്ട്. മെഷീൻ ഒരിക്കലും ഡൗൺ ആകുന്നേയില്ല. സാധാരണ മെഷീനിൽ മണിക്കൂറുകൾ മല്ലടിക്കേണ്ടി വരുമ്പോൾ മഹേന്ദ്ര എർത്ത് മാസ്റ്റർ ലൈഫ് വളരെ ഈസി ആക്കുന്നു. അതറിയോ? എന്താ സാറേ, എപ്പോ വന്നു? എന്താ ബാബു? ഓക്കേ സാർ. ഇതെന്റെ സുഹൃത്ത് വിജയൻ. നമസ്കാരം. നമ്മുടെ മെഷീന്റെ പവർ ഒന്ന് കാണിച്ചു കൊടുക്കുക. ചെല്ലേ, വാ വിജയ. അപ്പൊ ബാബു, എങ്ങനെയുണ്ട് ഈ മെഷീൻ? എന്റെ സുഹൃത്ത് വിജയന്റെ കയ്യിലുമുണ്ട് ഒരു പഴയ മെഷീൻ. അതിൽ ജോലി ചെയ്യോ? അയ്യോ വേണ്ട സാറേ, നിങ്ങൾ രണ്ടിരട്ടി പണം തന്നാലും ഞാൻ വരില്ല സാറേ. എന്റെ ഈ മെഷീൻ വളരെ നല്ലതാ. എന്ത് സുഖ പണിയെടുക്കാൻ. നോക്കൂ, ഇതിന്റെ ജോയിസ്റ്റിക് ശരിക്കും ഒരു പവർ സ്റ്റിയറിംഗ് പോലെയാ. അതിനു പുറമേ ഇതിൽ ഡിജിറ്റൽ ക്ലസ്റ്ററും വാർണിംഗ് സിസ്റ്റവും ഉണ്ട്. അതെന്റെ ഭാഷയിൽ എനിക്ക് എല്ലാം പറഞ്ഞു തരും. ഇതൊക്കെ കാരണം വളരെ സുഖാ. മുമ്പ് 5-6 മണിക്കൂറിൽ ക്ഷീണിച്ചിരുന്നു, ഇപ്പോ ദിവസങ്ങളായി 15-16 മണിക്കൂർ ജോലി ചെയ്യും. ഞാൻ ഇതിനനുസരണയുള്ള ഭാര്യ എന്നാ പറയാ. പിന്നെ FM-ൽ ചെലവ് കൂടാതെ പാട്ടും കേൾക്കാം. ഇതാ കണ്ടോ, ഭക്ഷണവും തുണികളും വെക്കാനുള്ള സ്ഥലാ. മൊബൈൽ ചാർജ് ചെയ്യാനുള്ള പോയിന്റും ഉണ്ട്. ഇതിലിരിക്കുമ്പോ ഞാനൊരു രാജാവാണ്. മെഷീനെ വിരലെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കേ. ആ രാജാ, മെഷീൻ ഉഗ്രൻ തന്നെ. രാജന്റെ മെഷീൻ ദൂര സ്ഥലങ്ങളിലും പോകാറില്ലേ? അവിടെ വെച്ച് മെഷീൻ എന്തെങ്കിലും സംഭവിച്ചാലോ? മഹേന്ദ്രയുടെ ആഫ്റ്റർ സെയിൽസ് സർവീസ് എത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞറിയിക്കണോ? ഓരോ 10 കിലോമീറ്ററിനകത്ത് മഹേന്ദ്രയുടെ സർവീസ് സെന്റർ ഉണ്ടാകും. മെഷീൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്വം കമ്പനി സ്വയം ഏറ്റെടുക്കുന്നു. എവിടെ എന്ത് സംഭവിച്ചാലും കമ്പനിയുടെ ആൾ ഹാജർ. പിന്നെ ഒരു പ്രധാന കാര്യം, മെഷീൻ അത്രയ്ക്ക് സ്ട്രോങ് ആണ്, അതിനാൽ ഒന്നും സംഭവിക്കില്ല. ഈ ലോഡർ കണ്ടോ, വാ നമുക്ക് നോക്കാം. നടക്ക്. ഹായ്, കൊള്ളാം. രാജാ, ഇത്രയധികം എല്ലാം ഉള്ളപ്പോൾ വിലയും അത്രയ്ക്ക് ഉണ്ടായിരിക്കുമല്ലേ? നല്ല വിലയാകുമല്ലേ? ഒട്ടുമില്ല. ഈ മെഷീന്റെ വില നിങ്ങളുടെ സാധാരണ മെഷീന്റെ അടുത്തൊക്കെ തന്നെയാ. അതുമല്ല, ഇതിലുള്ള ഫെസിലിറ്റികൾ കാരണം നിങ്ങൾക്ക് കുറഞ്ഞത് 3 ലക്ഷത്തിലധികം രൂപ ലാഭവും കിട്ടും. രാജാ, എന്നാ നീ വേണ്ടത് ചെയ്യടോ. എന്താ സംശയം? ഇപ്പൊ തന്നെ ഞാൻ ഡീലർക്ക് ഫോൺ ചെയ്യാം. ആ സുരേഷ് സാർ, രാജനാ സംസാരിക്കുന്നത്. എന്റെ ഒരു സുഹൃത്തുണ്ട് വിജയൻ. വിജയന് മഹേന്ദ്രയുടെ എർത്ത് മാസ്റ്റർ വേണം. അയാളുടെ ഓഫീസിൽ പോയി എല്ലാം വിവരിച്ചു കൊടുക്കണം. ആ ഓക്കെ. താങ്ക് യു രാജാ, താങ്ക് യു വെരി മച്ച്. ഇനി താനുമാകില്ലേ മഹീന്ദ്ര എർത്ത് മാസ്റ്ററിന്റെ ഉടമ? ഇനി താങ്കളും മഹീന്ദ്ര എർത്ത് മാസ്റ്റർ സ്വന്തമാക്കൂ. പഴയ ടെക്നോളജി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളോട് വിട പറയൂ.